സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ബ്യൂട്ടെയിൻ. സിഗരറ്റ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ബ്യൂട്ടെയിനാണ്. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. വനസ്പതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജനാണ്. ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ബാർബിറ്റ്യൂറിക് ആസിഡ്. ഹിപ്നോട്ടിസത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ബാർബിറ്റ്യൂറിക് ആസിഡാണ്. യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ നിലവിൽ വന്നത് എന്നാണ്? 1999 ജനുവരി 1. യൂറോപ്യൻ യൂണിയൻ്റെ ഔദ്യോഗിക കറൻസി ഏതാണ്? യൂറോയാണ്. യൂറോ നിലവിൽ വന്നത് 1999 ജനുവരി 1. എന്നാൽ യൂറോ വിനിമയം ആരംഭിച്ചത് എന്നാണ്? 2002 ജനുവരി 1 മുതലാണ്. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മലപ്പുറം. കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറത്താണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഇന്ത്യയിലെ ഒരേ ഒരു തുറമുഖം ഏതാണ്? ചെന്നൈ തുറമുഖം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആക്രമണം നേരിട്ട ഇന്ത്യയിലെ ഒരേ ഒരു തുറമുഖം ചെന്നൈ തുറമുഖമാണ്. ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതാണ്? വേവൽ പ്ലാൻ. ഇന്ത്യക്കാർക്ക് സ്വന്തമായി ഭരണഘടന നിർമ്മിക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ വേവൽ പ്ലാനാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് എന്നാണ്? 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. അതിനുശേഷം ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? എം എൻ റോയ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? എം എൻ റോയ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ബി ആർ അംബേദ്കർ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 54. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 54. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പാർലമെൻറ് അംഗങ്ങൾക്ക് നൽകുന്ന പേപ്പർ ബാലറ്റിൻ്റെ നിറം എന്താണ്? പച്ച. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പാർലമെൻറ് അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാനായി നൽകുന്ന പേപ്പർ ബാലറ്റിൻ്റെ നിറം പച്ചയാണ്. നിയമസഭാ അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നൽകുന്ന പേപ്പർ ബാലറ്റിൻ്റെ നിറം പിങ്കുമാണ്. ഒറീസയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? നന്ദിനി സത്പതി. ഒറീസയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് നന്ദിനി സത്പതിയാണ്. കാശ്മീരിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രവീണ അഹങ്കർ. കാശ്മീരിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് പ്രവീണ അഹങ്കറാണ്. രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ്? ആർട്ടിക്കിൾ 111. ആർട്ടിക്കിൾ 111 രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിയമസഭയുടെ രണ്ട് സമ്മേളനങ്ങൾക്ക് ഇടയിലുള്ള പരമാവധി ദൈർഘ്യം എത്രയാണ്? 6 മാസം. നിയമസഭയുടെ രണ്ട് സമ്മേളനങ്ങൾക്കിടയിലുള്ള പരമാവധി ദൈർഘ്യം 6 മാസമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം എത്രയാണ്? 5 റിട്ടുകൾ. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം 5. ആകെ ഉപനിഷത്തുകളുടെ എണ്ണം എത്രയാണ്? 108. ആകെ 108 ഉപനിഷത്തുകളാണ് ഉള്ളത്. ബൈബിൾ എന്ന പദത്തിനർത്ഥം എന്താണ്? പുസ്തകം. ബൈബിൾ എന്ന പദത്തിനർത്ഥം പുസ്തകം എന്നാണ്. ഹിജ്റ വർഷം ആരംഭിച്ചത് എന്നാണ്? AD 622. AD 622 ഹിജ്റ വർഷം ആരംഭിച്ചത്. ഹിജ്റ വർഷത്തിലെ ആദ്യ മാസം ഏതാണ്? മുഹറമാണ്. ഹിജ്റ വർഷത്തിലെ ആദ്യ മാസം മുഹറമാണ്. അവസാന മാസം ദുൽഹജ് ആണ്. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1863. റെഡ് ക്രോസ് എന്ന സംഘടന സ്ഥാപിതമായ വർഷം 1863. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ആരാണ്? ഹെൻറി ഡുനൻ്റ്. റെഡ് ക്രോസിൻ്റെ സ്ഥാപകൻ ഹെൻറി ഡുനൻ്റ് ആണ്.
ചിറാപുഞ്ചിയിൽ മഴ പെയ്യരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? ബംഗ്ലാദേശ്. ചിറാപുഞ്ചിയിൽ മഴ പെയ്യരുത് എന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ അയൽ രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയിൽ മാജിക് ടൂറിസം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ മാജിക് ടൂറിസം ആരംഭിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2018 മാർച്ച് 21 കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം എന്താണ്? ചക്കയാണ്. ചക്കയെ കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് 2018 മാർച്ച് 21 100% കുടുംബാസൂത്രണം കൈവരിച്ച കേരളത്തിലെ ആദ്യ ജില്ല ഏതാണ്? എറണാകുളം. 100% കുടുംബാസൂത്രണം കൈവരിച്ച കേരളത്തിലെ ആദ്യ ജില്ല എറണാകുളമാണ്. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ് സ്ഥാപിതമായത്? കുന്ദമംഗലം. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലെ കുന്ദമംഗലം എന്ന സ്ഥലത്താണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് എന്താണ്? മെർക്കുറി. തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് എത്രയാണ്? -40. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? വില്യാർഡ് ഫ്രാങ്ക് ലിബി. കാർബൺ ഡേറ്റിംഗ് ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ വില്യാർഡ് ഫ്രാങ്ക് ലിബിയാണ്. ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. എന്താണ് ഐസോബാറുകൾ? ഒരേ മാസ് നമ്പരും വ്യത്യസ്ത ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. വ്യത്യസ്ത മാസ് നമ്പരും ഒരേ ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മാസ് നമ്പരും ഒരേ ആറ്റോമിക സംഖ്യയുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് എന്താണ്? യുറേനിയം 235. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത് യുറേനിയം 235. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ജീവി ഏതാണ്? വവ്വാൽ. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് തടസ്സങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ജീവി വവ്വാലാണ്. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ. ലെൻസിൻ്റെ പവർ അളക്കുന്ന യൂണിറ്റ് ഡയോപ്റ്ററാണ്. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? എണ്ണപ്പന. റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയാണ്. ഇന്ത്യയിൽ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ഏതാണ്? ജയ്പൂർ. ഇന്ത്യയിൽ ആദ്യ സാമ്പത്തിക സൂപ്പർ മാർക്കറ്റ് നിലവിൽ വന്ന നഗരം ജയ്പൂരാണ്. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ പ്രഥമ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ ആയിരുന്നു. എന്നാൽ നിലവിൽ നീതി ആയോഗിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജീവ് കുമാറാണ്. ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി എവിടെയാണ്? ദാവോസ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസ് ആണ് ലോക സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ്. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എത്രയാണ്? Article 356. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് Article 356. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി ആരാണ്? MM ജേക്കബ്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനായ ആദ്യ മലയാളി MM ജേക്കബാണ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷം. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. എന്നാൽ രാജ്യസഭയുടെ കാലാവധിയോ? രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. കാരണം
രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാൻ. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. 1721 ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ഏതാണ്? 1721. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ്. വൈദ്യുതി പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ്? 1936. 1936 വൈദ്യുതി പ്രക്ഷോഭം നടന്നത് തൃശൂർ ജില്ലയിലാണ്. പുന്നമട കായൽ, കൊച്ചി കായൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. പുന്നമട കായലെന്നും കൊച്ചി കായലെന്നും ഒക്കെ അറിയപ്പെടുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം. പൂക്കോട് തടാകം ഏത് ജില്ലയാണ്? വയനാട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. രാജീവ് ഗാന്ധി വധിക്കപ്പെട്ട സ്ഥലം ഏതാണ്? ശ്രീ പെരുമ്പത്തൂർ. തമിഴ്നാട് ജില്ലയിലെ തമിഴ്നാട് സംസ്ഥാനത്തെ ശ്രീ പെരുമ്പത്തൂർ എന്ന സ്ഥലത്ത് വച്ചാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത് എന്നാണ് 1991 May 21 നടന്ന ബോംബ് സ്ഫോടനത്തിൽ വച്ചാണ് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം ഏതാണ്? രാമേശ്വരം. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ സ്ഥലം രാമേശ്വരമാണ്. ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നാഗാലാൻഡ്. ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന സ്ഥലം നാഗാലാൻഡാണ്. ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. ഇന്ത്യയുടെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂർ. പെൻഷനേഴ്സ് പാരഡൈസ് എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂരാണ്. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ്? മുദ്രയാണ്. ഗുജറാത്തിലെ മുദ്ര തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യാക്കാരൻ ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ മാത്രമല്ല ആദ്യ ഏഷ്യക്കാരൻ കൂടെയാണ് രവീന്ദ്രനാഥ ടാഗോർ. എന്നാണ് അദ്ദേഹത്തിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചത്? 1913. ഏത് കൃതിക്കാണ് ലഭിച്ചത്? ഗീതാഞ്ജലി. ഹൈഡ്രജനും ഓക്സിജനും പേരുകൾ നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ലാവോസിയ. ഹൈഡ്രജനും ഓക്സിജനും പേരുകൾ നൽകിയ ശാസ്ത്രജ്ഞൻ ലാവോസിയയാണ്. അന്താരാഷ്ട്ര മോൾ ദിനം എന്നാണ്? ഒക്ടോബർ 23. അന്താരാഷ്ട്ര മോൾ ദിനം ഒക്ടോബർ 23 വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളപ്പെടുന്ന ലോഹം ഏതാണ്? ലെഡ്. വാഹനങ്ങളിൽ നിന്നുള്ള പുകയിലൂടെ പുറന്തള്ളപ്പെടുന്ന ലോഹം ലെഡാണ്. കളിമണ്ണിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ്? അലുമിനിയം. കളിമണ്ണിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം അലുമിനിയമാണ്. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏത് ലോഹമാണ്? ഇറിഡിയം. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഇറിഡിയമാണ്. മദ്യത്തിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോൾ ഏതാണ്? എഥനോൾ. കുടിക്കാനുള്ള മദ്യത്തിൽ അടങ്ങിയിട്ടുള്ള ആൽക്കഹോൾ എഥനോളാണ്. മദ്യ ദുരന്തങ്ങൾക്ക് കാരണം എന്താണ്? മെഥനോൾ. മദ്യ ദുരന്തങ്ങൾക്ക് കാരണം മെഥനോളാണ്. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ചാൾസ് ഡാർവിൻ. പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് ഡാർവിനാണ്. മനുഷ്യൻ്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം എത്രയാണ്? 33. മനുഷ്യൻ്റെ നട്ടലിലെ കശേരുക്കളുടെ എണ്ണം 33. മനുഷ്യൻ്റെ വൃക്കയുടെ ഏകദേശ ഭാരം എത്രയാണ്? 150 gram. മനുഷ്യൻ്റെ വൃക്കയുടെ ഏകദേശ ഭാരം 150 gram ആണ്. ഭൂമിയുടെ കാന്തശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഏതാണ്? ഒച്ച. ഭൂമിയുടെ കാന്തശക്തി അനുസരിച്ച് സഞ്ചരിക്കുന്ന ജീവി ഒച്ചാണ്. പാമ്പുകൾ ഇല്ലാത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അയർലൻഡ്, ന്യൂസിലാൻഡ്. പാമ്പുകൾ ഇല്ലാത്ത രാജ്യങ്ങളാണ് അയർലൻഡും ന്യൂസിലാൻഡും. പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിക്ക് കുത്തിവെക്കുന്ന ഔഷധം എന്താണ്? ആൻറ്റിവെനം. പാമ്പ് കടിയേറ്റ ഒരു വ്യക്തിക്ക് കുത്തിവെക്കുന്ന ഔഷധം ആൻറ്റിവെനമാണ്. വാലിൽ കൊഴുപ്പ് സംഭരിച്ചു വെക്കുന്ന ജീവി ഏതാണ്? പല്ലി.
വാലിൽ കൊഴുപ്പ് സംഭരിച്ചു വെക്കുന്ന ജീവി പല്ലിയാണ്. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് ആരാണ്? മാനുവൽ ഒന്നാമൻ. വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമനാണ്. ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹംപി. കർണാടകയിലെ ഹംപിയിലാണ് ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഷിൻഡോയിസം എന്ന മതം പ്രചാരത്തിലുള്ള രാജ്യം ഏതാണ്? ജപ്പാൻ. ഷിൻഡോയിസം എന്ന മതം പ്രചാരത്തിലുള്ള രാജ്യം ഏതാണ്? ജപ്പാനാണ്. ലോകചരിത്രത്തിലെ ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്നത് മധ്യകാലഘട്ടമാണ്. ലോകചരിത്രത്തിലെ ഇരുണ്ട യുഗം എന്നറിയപ്പെടുന്നത് മധ്യകാലഘട്ടമാണ്. മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോവൻ ഓഫ് ആർക്ക്. മെയ്ഡ് ഓഫ് ഓർലിയൻസ് എന്നറിയപ്പെടുന്നത് ജോവൻ ഓഫ് ആർക്കാണ്. ബോഡോ മിശ്രിതം എന്നറിയപ്പെടുന്നത് എന്തിൻ്റെയൊക്കെ മിശ്രിതമാണ്? കോപ്പർ സൾഫേറ്റിൻ്റെയും കാൽസ്യം ഹൈഡ്രോക്സൈഡിൻ്റെയും മിശ്രിതമാണ് ബോഡോ മിശ്രിതം. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഒരു ഗ്രൂപ്പിലും ഉൾപ്പെടാത്ത മൂലകം ഹൈഡ്രജനാണ്. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയ രാസവളം ഏതാണ്? യൂറിയ. ഏറ്റവും കൂടുതൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള രാസവളം യൂറിയയാണ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ടെനൻ്റ്. ബ്ലീച്ചിങ് പൗഡർ കണ്ടുപിടിച്ചത് ചാൾസ് ടെനൻ്റാണ്. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത ആരാണ്? മേരി ക്യൂറി. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ വനിത മേരി ക്യൂറിയാണ്. നവസാരം എന്നറിയപ്പെടുന്നത് എന്താണ്? അമോണിയം ക്ലോറൈഡ്. നവസാരം എന്നറിയപ്പെടുന്നത് അമോണിയം ക്ലോറൈഡാണ്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. സുപ്രീം കോടതി ജഡ്ജിമാർ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 28. ഇന്ത്യയിൽ സുപ്രീം കോടതി നിലവിൽ വന്നത് 1950 ജനുവരി 28. ഇടക്കാല ബജറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഷൺമുഖം ചെട്ടി. ഇടക്കാല ബജറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഷൺമുഖം ചെട്ടിയാണ്. 1985 52 ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂറുമാറ്റ നിരോധന നിയമം. 1985 ഭരണഘടനാ ഭേദഗതി കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ്? ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്രപ്രസാദ് ആയിരുന്നു. എന്നാൽ താൽക്കാലിക അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? സുമിത് സർക്കാർ. വാഗൺ ട്രാജഡിയെ ദി ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ സുമിത് സർക്കാരാണ്. കൊച്ചി രാജവംശത്തിലെ ഏക വനിതാ ഭരണാധികാരി ആരാണ്? റാണി ഗംഗാധര ലക്ഷ്മി. കൊച്ചി രാജവംശത്തിലെ ഏക വനിതാ ഭരണാധികാരി റാണി ഗംഗാധര ലക്ഷ്മിയാണ്. കൊച്ചി രാജ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് ആരാണ്? ദിവാൻ ഗോവിന്ദമേനോൻ. കൊച്ചി രാജ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് ദിവാൻ ഗോവിന്ദമേനോനാണ്. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏതാണ്? 2000. കുഞ്ഞാലി മരക്കാരുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2000. തമിഴ് വ്യാകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ഏതാണ്? തൊൽക്കാപ്പ്യം. തമിഴ് വ്യാകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി തൊൽക്കാപ്പ്യമാണ്. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? രാജശേഖരവർമ്മൻ. വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ച രാജാവ് രാജശേഖരവർമ്മനാണ്. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വാഗ് ഫടാനന്ദൻ. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ് ഫടാനന്ദനാണ്. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങിന് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? സൈലൻ്റ് വാലി. കേരളത്തിൽ സിംഹവാലൻ കുരങ്ങിന് പ്രസിദ്ധമായ സ്ഥലം സൈലൻ്റ് വാലിയാണ്. ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? പാലക്കാട്.